കേരളത്തിൽ കൂടി ലക്ഷ്യം വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ബി ജെ പി തുടങ്ങി കേരളത്തിൽ പ്രധാനമായും തിരുവനന്തപുരം തൃശ്ശൂർ മണ്ഡലങ്ങളിലാണ് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നത് ശശി തരൂർ തിരുവനന്തപുരത്തേക്കുറി മത്സരിച്ചില്ലെങ്കിൽ തങ്ങളുടെ സാധ്യത കൂടുതലാണെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ കൂടാതെ തൃശൂരിൽ സുരേഷ് ഗോപിയെ തന്നെ കളത്തിലിറക്കിയാൽ അവിടെയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചാണ് സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് ബി ജെ പി കടക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഫണ്ട് ശേഖരിക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ നിന്ന് നൂറ് കോടി രൂപ പിരിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ഇന്നു മുതൽ മുപ്പതാം തീയതി വരെയാണ് പ്രത്യേക ഫണ്ട് ശേഖരണം തെരഞ്ഞെടുപ്പ് ചെലവിന് കേരള ഘടകം കേന്ദ്ര ഫണ്ട് മാത്രം ആശ്രയിക്കുന്നുവെന്ന പേരുദോഷം ഒഴിവാക്കാനാണ് ബൂത്ത് തലം മുതൽ ഫണ്ട് പിരിക്കുന്നത് ഓരോ പാർട്ടി ഘടകത്തിനും പിരിച്ചെടുക്കേണ്ട തുക നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് ബൂത്തുകൾ ഇരുപത്തയ്യായിരം രൂപയാണ് പിരിക്കേണ്ടത് പഞ്ചായത്ത് ഏരിയ കമ്മിറ്റികൾ രണ്ട് ലക്ഷം വരെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയ കമ്മിറ്റികൾ മൂന്ന് ലക്ഷം മണ്ഡലം കമ്മിറ്റികൾ ഏഴ് ലക്ഷം എന്നിങ്ങനെയാണ് ശേഖരിക്കേണ്ടത് ബൂത്ത് ഘടകം ഒരു വ്യക്തിയിൽ നിന്ന് പരമാവധി ആയിരം രൂപയെ ശേഖരിക്കാവൂ പഞ്ചായത്ത് ഏരിയ കമ്മിറ്റികൾ അയ്യായിരം രൂപയും മണ്ഡലം കമ്മിറ്റികൾ ഇരുപത്തയ്യായിരം രൂപ എന്നിങ്ങനെയാണ് പരമാവധി സംഭാവന സ്വീകരിക്കാവുന്നത് ബൂത്ത് കമ്മിറ്റികൾ പിരിച്ചെടുക്കുന്ന തുകയുടെ നാൽപ്പത് ശതമാനം ബൂത്തുകൾക്കാണ് പത്ത് ശതമാനം വീതം പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികൾക്ക് നൽകണം സംസ്ഥാന ഘടകത്തിന് മുപ്പത് ശതമാനമാണ് വിഹിതം പഞ്ചായത്ത് കമ്മിറ്റികൾ ശേഖരിക്കുന്ന ഫണ്ടിൽ അമ്പത് ശതമാനം അവർക്കും പത്ത് ശതമാനം വീതം മണ്ഡലം ജില്ലാ കമ്മിറ്റികൾക്കും മുപ്പത് ശതമാനം സംസ്ഥാന ഘടകത്തിന് നൽകണം മണ്ഡലം തലം മുതലുള്ള ഫണ്ടിൻ്റെ അറുപത് ശതമാനം തുക അതത് കമ്മിറ്റികൾക്ക് ചെലവഴിക്കാം പിരിച്ചെടുക്കുന്ന മുഴുവൻ തുകയും പ്രത്യേക അക്കൗണ്ടിൽ നിക്ഷേപിക്കും തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ തുക ഘടകങ്ങൾക്ക് തിരികെ നൽകും നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്ര ഫണ്ട് കൈമാറ്റം വിവാദമായ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്ന് തന്നെ ഫണ്ട് ശേഖരിക്കാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബൂത്ത് തലം മുതൽ പ്രവർത്തനം ശക്തമാക്കാൻ ജനങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടാനും പാർട്ടി തീരുമാനിച്ചു ഇതുവരെ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയാത്ത കേരളത്തിലേതടക്കം എഴുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തനം വിലയിരുത്താൻ പ്രത്യേകം പാനലിനെ നിയോഗിക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തുടങ്ങിയ ദേശീയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകും അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട തെലങ്കാനയാണ് ബി ജെ പി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് തെലങ്കാനയിൽ പാർട്ടിക്ക് വോട്ടുകൾ കുറഞ്ഞ എഴുപത്തി മൂവായിരം ബൂത്തുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആഴ്ച തോറുമോ രണ്ടാഴ്ച കൂടുന്തോറുമോ പ്രവർത്തനങ്ങൾ വിലയിരുത്തും ഇവ മുടങ്ങാതെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ സംസ്ഥാന പ്രസിഡന്റിനോടും സംഘടനാ ജനറൽ സെക്രട്ടറിമാരോടും നിർദ്ദേശിച്ചിട്ടുണ്ട് ഓരോ ബൂത്തിലും ഇരുന്നൂറ് സജീവ പ്രവർത്തകരെ ഏർപ്പെടുത്തും താഴെത്തട്ടിലുള്ളവർക്കായി വാട്സാപ്പ് ഗ്രൂപ്പുകൾ സജീവമാക്കും വിവിധ സംസ്ഥാനങ്ങളിലായി കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മുപ്പത് കോടി ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനും ബി ജെ തീരുമാനിച്ചിട്ടുണ്ട്